കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബിഗ് ദോസ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രലോഭനങ്ങളുടെ കൊടുങ്ങാറ്റിൽ മുങ്ങിപ്പോകുമായിരുന്ന നടിയെ ആക്രമിക്കപ്പെട്ട കേസ് ഈ നിലയിലേക്ക് എത്തിച്ചത് പി ഡി തോമസ് എന്ന അന്തരിച്ച രാഷ്ട്രീയ ബഹുമുഖ പ്രതിഭയുടെ കഴിവ് കൊണ്ടുകൂടിയാണ്. ഈ സംഭവത്തിൽ ഒരു ധീരമായ നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് പി ഡി തോമസ്. അതിനൊരു പ്രധാന കാരണമുണ്ട്. പി ടി തോമസ് സാക്ഷ്യം വഹിച്ച ചില സംഭവങ്ങൾ, അദ്ദേഹം നേരിട്ടിൽ കണ്ട സംഭവങ്ങൾ. ആ സംഭവം നടന്ന രാത്രിയിൽ നടൻ ലാലിൻ്റെ വീട്ടിൽ ആക്രമിക്കപ്പെട്ട നടിയെ കൊണ്ടെത്തിച്ച് ഡ്രൈവർ മാർട്ടിൻ രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ലാൽ അവനെ പിടിച്ചു നിർത്തി. അവിടെ വന്ന പോലീസ് ഓഫീസർ അവനെ ചോദ്യം ചെയ്തപ്പോൾ അവൻ പറഞ്ഞു പൾസർ സുനിയാണ് എല്ലാത്തിനും പിന്നിലെന്ന്. പൾസർ സുനിയുടെ നമ്പർ മാർട്ടിനിൽ നിന്നും വാങ്ങി ആ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ സൈബർ സെല്ലിലേക്ക് വിളിച്ച് ആ നമ്പർ കൊടുത്ത് ട്രേസ് ചെയ്യാൻ പറയുന്നു. ഉടൻ തന്നെ സൈബർ സെല്ലിൽ നിന്നും ഒരു കോൾ തിരിച്ചു വന്നു. അതിൽ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് സാർ ഇതിൽ നിന്നും ഒരു കോൾ ഇപ്പോൾ പോയിട്ടുണ്ട്. ആ പോയ നമ്പറും കൊടുക്കുന്നു. ആ കോളിൽ പറഞ്ഞത് ദിലീപേട്ട പെട്ടുപോയി എന്നാണ്. നമ്പർ പരിശോധിച്ചപ്പോൾ അത് ദിലീപ് ഉപയോഗിക്കുന്ന ഒരു നമ്പറാണ്. ആ പോലീസ് ഓഫീസറിൻ്റെ മനസ്സിൽ ചിന്തകൾ പലതും പോയി. ഇതിനെല്ലാം സാക്ഷിയായി പി ടി തോമസ് ഉണ്ടായിരുന്നു. അപ്പോൾ നടിയെ ക്രൂരമായി ആക്രമിക്കുമ്പോൾ സുനി പറഞ്ഞത് നീ സഹകരിക്കണം, ഇതിൽ കൊട്ടേഷനുണ്ടെന്നാണ്. പി ടി തോമസിനെ പോലെ സത്യസന്ധനായ ഒരാൾ പറഞ്ഞത് വിശ്വസിക്കണോ? സത്യസന്ധനായ ബൈജു പൗലോസിനെ വിശ്വസിക്കണോ? അതോ പെരിങ്കളനായ ദിലീപിനെ വിശ്വസിക്കണോ എന്ന് ആലപ്പി അഷ്റഫ് ചോദിക്കുന്നു. അതേസമയം അഡ്വക്കറ്റ് ജയശങ്കർ ദിലീപിനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ സംഭവം പുറത്തു വന്നപ്പോൾ തന്നെ എനിക്കറിയാമായിരുന്നു ഇതിലെ വില്ലൻ ആരാണെന്ന്. ദിലീപിനെ വളരെ കുട്ടിക്കാലം മുതൽക്കേ എനിക്കറിയാം. ഞങ്ങൾ അയൽവാസികളും ബന്ധുക്കളുമാണ്, സുഹൃത്തുക്കളാണ്. എനിക്ക് ദിലീപിൻ്റെ കുട്ടിക്കാലം മുതലേയുള്ള നിലപാടുകൾ അറിയാം. അതുകൊണ്ട് തന്നെ ദിലീപാണ് പ്രതിയെന്ന് കേട്ടപ്പോൾ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയില്ല. പി ടി തോമസ് ആണ് ഈ കേസിൽ വലിയ നിലപാടുകൾ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ കേസ് മുങ്ങിപ്പോകാതെ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നു.